മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിവാഹമോചന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. നടി ആയ മഞ്ജുപിള്ളയും ഭർത്താവ് സുജിത്തും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത ഭർത്താവ് സുജിത്ത് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സുജിത്ത് വാസുദേവൻ. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന വാക്കുകൾ തന്നെ എല്ലാവരും ഒരേപോലെ ഏറ്റെടുക്കുന്നു. നിങ്ങൾ വിവാഹമോചിതരായി എങ്കിൽ നന്നായി, വലുതായവരല്ലേ, വളരെയധികം മെച്യൂരിറ്റി ഉള്ളവരല്ലേ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ വിവാഹമോചിതരായതിൽ യാതൊരു തെറ്റുമില്ല എന്നും അതിൽ ഞങ്ങൾ നിങ്ങൾ ആരെയും കുറ്റം പറയില്ല എന്നും നിങ്ങൾ രണ്ടുപേരും മികച്ച തീരുമാനമാണ് എടുത്തതെന്നും പറയുന്നു. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനും ഒരു ഛായാഗ്രഹനുമാണ് സുജിത്ത് വാസുദേവൻ. ദൃശ്യം, സെവൻത് ഡേ, മെമ്മറീസ്, അയാൾ, അനാർക്കലി, ലൂസിഫർ എന്നീ ചിത്രങ്ങളിൽ മലയാളത്തിൽ ഛായാഗ്രഹനായി പ്രവർത്തിക്കുന്ന സുജിത്ത് ഇപ്പോൾ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണ്. ആ ഷൂട്ടിംഗ് വിശേഷം പറയുന്നതിനിടയ്ക്ക് തന്നെയാണ് മഞ്ജുവുമായുള്ള തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ സുജിത്ത് തന്നെ വ്യക്തമാക്കുന്നത്. ആദ്യം എല്ലാവർക്കും സംശയമുണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ ഇത് സത്യമാണെന്നിപ്പോൾ തെളിയുകയാണ് എന്ന് പറയാം. 2016 പൃഥ്വിരാജ്, വേദിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജെയിംസ് ആൻഡ് ആലസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി മാറിയ താരം ഇപ്പോൾ തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ കരിയറിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് മഞ്ജുവിൻ്റെ ഒരു വീട് പാലുകാച്ചൽ ചടങ്ങുണ്ടായിരുന്നു. ആ വീട് പാലുകാച്ചൽ ചടങ്ങിൽ സുജിത്തിൻ്റെ അഭാവം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം തിരക്കേറിയ ഒരു ഛായാഗ്രഹനും സംവിധായകനും ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കിലാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അന്നത്തെ ദിവസം ആ വീടിൻ്റെ മുഴുവൻ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്ന സമയത്ത് ഡ്രോയിങ് റൂമിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു മാറ്റമുണ്ടായിരുന്നു. മകളുടെയും മഞ്ജുവിൻ്റെയും ഒരു വലിയ ഫ്രെയിം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ സുജിത്തില്ല. ഇവരുടെ ഫാമിലി ഫോട്ടോയാണ് അവിടെ ഒരു വലിയ ഫ്രെയിമായി വരേണ്ടത്. പക്ഷേ സുജിത്തില്ലാതെ മകളും അമ്മയും മാത്രം നിൽക്കുന്നൊരു ഫോട്ടോയായിരുന്നു അവിടെ വലിയ ഫ്രെയിമിൽ ഹാളിലുണ്ടായിരുന്നത്. അത് തന്നെ അന്ന് എല്ലാവരെയും സംശയത്തിൻ്റെ നേരിലെത്തിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി ഇരുവരും എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും മടിയുമില്ല എന്നും ഇത് തുറന്ന് പറയാതിരിക്കുമ്പോഴാണ് പ്രശ്നമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുപിള്ളയുടെ ഭർത്താവ് സുജിത്ത് ഇക്കാര്യം തുറന്നു പറഞ്ഞ് എത്തുന്നത്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എത്തുമ്പോൾ നിരവധി പേരാണ് പിന്തുണയുമായി എത്തുന്നത്. മഞ്ജുപിള്ളയെ കുറ്റം പറഞ്ഞോ സുജിത്തിനെ കുറ്റം പറഞ്ഞോ ആരും എത്തുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. 3 വർഷത്തെ കേസിനൊടുവിലാണ് ഈ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. വിവാഹമോചിതരായി എന്ന് അവസാനം പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ഇപ്പോൾ സുജിത്ത്. സുജിത്തിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഞെട്ടലിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇതുവരെ തുറന്നു പറയാത്ത ഇരുവരും ഇതിനെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ വല്ലാത്ത സംശയങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നില്ല. മകളെ കൊണ്ട് തന്നെ ഇപ്പോൾ സന്തോഷമായി ജീവിക്കുകയാണ്. മകൾ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് മാറി മാറി നിൽക്കും. അവൾ വളർന്നതിന് ശേഷമുള്ള ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ രീതിയിൽ കാണാൻ സാധിക്കുന്നു. 3 വർഷമൊക്കെ തന്നെയും കേസ് പറഞ്ഞ് നേടിയ ഡിവോഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും അങ്ങനൊരു ജീവിതം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ജീവിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എൻ്റെ നല്ല സുഹൃത്തായി തന്നെ ഞാനും മഞ്ജും എപ്പോഴും തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.